നിങ്ങൾക്ക് ഈ മൂന്ന് മണ്ടന്മാരുടെ കഥ കേട്ടിട്ടുണ്ടോ? ഈ മൂന്ന് മണ്ടന്മാരും ചേർന്നിട്ട് ഒരു ദിവസം ഒരു തോണിയിൽ ഇങ്ങനെ കടലിൽ കൂടി യാത്ര ചെയ്യും. മൂന്ന് പേരും ഇങ്ങനെ തുഴഞ്ഞ് പോവാന്ന്. പ്രത്യേകിച്ച് ആ തോണിക്ക് യന്ത്രം മോട്ടറൊന്നുമില്ല. അപ്പോൾ ഈ മൂന്ന് പേരും ചേർന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴയും കാറ്റൊക്കെ വന്ന് തോണി അടിച്ച് പോയി ഒരു ദ്വീപിലെത്തിപ്പോവും. ഒരു ഐലൻഡിൽ, ആരും ഇല്ലാത്ത ഒരു ഐലൻഡിലേക്ക് ഈ തോണി മൂന്ന് പേരും പോയിട്ട് അവിടെ പോയിട്ട് തോണിയൊക്കെ പൊട്ടി ഇവർ ഐലൻഡിൽ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ വേറെ ആരും ഇല്ല ഐലൻഡിൽ, ഒരു മനുഷ്യനും ഇല്ല. ഇവർ അവിടെ ചെറിയ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് അവിടെയൊക്കെ കറങ്ങി ഭയങ്കര സങ്കടമാകും. നാടും വീടൊക്കെ വിട്ടിട്ട് ഞങ്ങൾ എവിടെയോ എത്തിപ്പെട്ടല്ലോ, ആരാ ഇവിടെ രക്ഷിക്കാനുണ്ടാവുക? അവരുടെ അടുത്താണെങ്കിൽ മൊബൈലില്ല, മൊബൈൽ ഉണ്ടെങ്കിൽ പോലും എല്ലാം നനഞ്ഞ് പോയിട്ടുണ്ടാവും, കാരണം തോണി മറിയുകയൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ ഇവർ മൂന്ന് പേരും അവിടെ നിന്നിങ്ങനെ വനതേ വെതേന പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 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 ലാസ്റ്റ് വനദേവത വരും. വനവേദേവ എന്നോട് പറയും, നിങ്ങളെന്താ ഇവിടെ ഒറ്റപ്പെട്ടത് എന്നൊക്കെ ചോദിക്കും. ശരി, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഞാൻ ഓരോ വരം തരാമെന്ന് പറയും. വരം എന്ന് പറഞ്ഞാൽ അറിയാലോ, അവരുടെ ഒരു വിഷ് സാധിച്ചു തരാമെന്ന് പറയും, ഒരു അഭിലാഷം സാധിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ ആൾ പറയും, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം, ഞാനെനിക്ക് ഫാമിലീൻ്റെ അടുത്ത് എത്തായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം അയാൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തും. ബാക്കി രണ്ട് പേരുണ്ടാവും. അവരോട് നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്കും വേഗം നാട്ടിലെത്തണം എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ ആളും പോകും, നാട്ടിലെത്തും. മൂന്നാമത്തെ ആളോട് ചോദിക്കും, നിൻ്റെ ആഗ്രഹം എന്താണ്? അപ്പോൾ മൂന്നാമത്തെ ആൾ ഭയങ്കര ആലോചിച്ചിട്ട് പറയും, ആ രണ്ടുപേരും പോയിട്ട് എനിക്ക് പേടിയാന്ന്, അവർ രണ്ടുപേരും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അവർ രണ്ടുപേരും ഈ ഐലൻഡിൽ, അങ്ങനെ ഈ മൂന്ന് പേരും ഐലൻഡിൽ ഒറ്റപ്പെട്ടു, അവർ തനിയായിട്ട് ആവും. അങ്ങനെ വനദേവത അപ്രത്യക്ഷമാവും കഴിഞ്ഞ് ഇവരുടെ. അപ്പോൾ ഒരാളുടെ മണ്ടത്തരം കൊണ്ട് മൂന്ന് പേര് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഇതാണ് ഇന്നത്തെ കഥ. ഓക്കെ, ബൈ.